നമസ്തെ ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കേരള പാഠാവലിയിലെ മായാത്ത കാഴ്ചകൾ എന്ന നാലാമത്തെ യൂണിറ്റ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കാഴ്ചയാണ് ഇന്ദ്രിയാനുഭവങ്ങളിൽ ഏറ്റവും പ്രധാനമായി കരുതിയിരിക്കുന്നത് സ്വപ്നം കാണുന്നു സിനിമ കാണുന്നു എന്നൊക്കെ നാം പറയാറുണ്ടല്ലേ ചില കാഴ്ചകൾ നമ്മെ ഏതൊക്കെയോ ലോകങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കും പുറം ലോകത്തെ കാഴ്ചകൾ മനസ്സിൽ പുതിയ കാഴ്ചകൾ സൃഷ്ടിക്കുന്നു വ്യത്യസ്തമായ അനുഭവങ്ങൾ മനസ്സിൽ വ്യത്യസ്തമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഈ പ്രതികരണങ്ങൾക്കനുസരിച്ച് ഭാവന ചെയ്യുന്നതിനുള്ള കഴിവ് വികസിക്കുന്നു രസാനുഭൂതികളിൽ നിന്നുളവാകുന്ന പ്രചോദനങ്ങൾ സാഹിത്യരചനകൾക്കും കലാവിഷ്കാരങ്ങൾക്കും നിമിത്തമായി തീരുന്നു കാഴ്ചയുടെ തികച്ചും വ്യത്യസ്തമായ രണ്ട് തലങ്ങളാണ് ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളിലുള്ളത് യൂണിറ്റിലെ പാഠങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ഒരു ഭാഗമാണ് ഗാനം കേട്ട നേരം ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴൽ വായനയിൽ സർവചരാചരങ്ങളും ലയിച്ചു നിൽക്കുന്ന അതിമനോഹരമായ ദൃശ്യം ആവിഷ്കരിക്കുകയാണ് കവി സി വി രാമൻപിള്ളയുടെ പ്രശസ്ത ചരിത്രാഖ്യായികയായ മാർത്താണ്ഡവർമ്മയിലെ ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള ഭാഗമാണ് വീണിതല്ലോ കിടക്കുന്നു നോവലിലെ നായക കഥാപാത്രമായ അനന്തപത്മനാഭൻ എന്ന യോദ്ധാവ് ശത്രുക്കളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് വിജനപ്രദേശത്ത് മൃതപ്രായനായി കിടക്കുന്നതിൻ്റെ വിവരണമാണ് ഈ പാഠം ഇനി നമുക്ക് യൂണിറ്റിലേക്ക് കടക്കാം വിശ്വമഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഒരു അനുഭവമാണ് പ്രവേശകമായി നൽകിയിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ 1861 May 7 കൊൽക്കത്തയിൽ ജനിച്ചു നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ കവി ഗായകൻ നടൻ നാടകകൃത്ത് നോവലിസ്റ്റ് ചിത്രകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു 1891 December 1 ശാന്തിനികേതം സ്ഥാപിച്ചു ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ഇദ്ദേഹമാണ് 1912 ഗീതാഞ്ജലി എന്ന കവിത ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ചു 1913 ഗീതാഞ്ജലി സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ടാഗോറിനെ അർഹനാക്കി മാനസി സോനാൽത്തരി പരിശേഷ് എന്നിവ പ്രധാന കൃതികളാണ് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർസ്ഥാനം ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അദ്ദേഹം തിരിച്ചു നൽകി 1941 August 7 ടാഗോർ അന്തരിച്ചു യൂണിറ്റിലേക്ക് മായാത്ത കാഴ്ചകൾ നിലാവില്ലാത്ത രാത്രി നദിയിലൂടെ നീങ്ങുന്ന ചെറുതോണി അതിൽ ഏകാഗിയായി യാത്ര ചെയ്യുകയായിരുന്നു രവീന്ദ്രനാഥ ടാഗോർ മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചം തണുത്ത കാറ്റ് ഇടയ്ക്കൊന്ന് ആഞ്ഞു വീശി വിളക്കണഞ്ഞു എങ്ങും കൂരിരുട്ട് കയ്യിലെ പുസ്തകമടച്ച് ടാഗോർ ചുറ്റിലും നോക്കി ഇരുകരകളിലും വീട്ടുവെളിച്ചത്തിൻ്റെ കൊച്ചു കൊച്ചു ശകലങ്ങൾ നദിയുടെ ഓളങ്ങളിൽ വെളിച്ചത്തിൻ്റെ നിഴലുകൾ ഇളകിയാടുന്നു ആകാശത്തും നദിയിലും നക്ഷത്രങ്ങളുടെ രത്നഭംഗി ഇരുട്ടിൻ്റെ സൗന്ദര്യത്തിൽ മനം മയങ്ങി മഹാകവി നിശ്ചലനായി ഇരുന്നു നിലാവില്ലാത്ത രാത്രിയിൽ നദിയിലൂടെ ചെറുതോണിയിൽ യാത്ര ചെയ്യുകയായിരുന്നു ടാഗോർ കാറ്റടിച്ച് മെഴുകുതിരി അണഞ്ഞപ്പോൾ കയ്യിലിരുന്ന പുസ്തകം അടച്ചുവെച്ച് അദ്ദേഹം ഇരുട്ടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുന്നു കാഴ്ചയെ നഷ്ടപ്പെടുത്തുന്നതാണ് ഇരുട്ട് എന്നാൽ നദിക്കരയിലെ വീടുകളിൽ നിന്ന് നദിയിലേക്ക് വീഴുന്ന വെളിച്ചത്തിൻ്റെ തുള്ളികൾ ആ ഇരുട്ടിനെ നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശഭംഗി നൽകുന്നു വെളിച്ചത്തിൻ്റെ നുറുങ്ങുകളാണ് ഇരുട്ടിന് സൗന്ദര്യം നൽകുന്നത് വെളിച്ചവും ഇരുട്ടും കൂടിക്കലർന്നുണ്ടാവുന്ന അവസ്ഥ മനസ്സിനെ പുതിയൊരു അനുഭവത്തിലേക്ക് നയിക്കുന്നു നദിയിലെ ഓളങ്ങളുടെ കളകളാരവം അകലെ തീരത്തു നിന്നുള്ള നേർത്ത ശബ്ദങ്ങൾ വെള്ളത്തിനുമീതെ പാറിപ്പറക്കുന്ന ചെറുപ്രാണികളുടെ മർമ്മരം എന്നിവയെല്ലാമാണ് ഇരുട്ടിനോടും വെളിച്ചത്തോടുമൊപ്പം കൂടിക്കലരുന്നത്
പ്രവേശക പ്രവർത്തനമായി രണ്ട് ചോദ്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇരുട്ടിന് സൗന്ദര്യം ലഭിച്ചതെങ്ങനെ? ഇരുട്ടിനും വെളിച്ചത്തിനുമൊപ്പം പതിയുന്ന ശബ്ദങ്ങൾ എന്തെല്ലാമായിരിക്കാം? ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തി നോട്ട്ബുക്കിൽ എഴുതേണ്ടതാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.